ഫ്രണ്ട്സ്, വേനൽക്കാലത്തൊക്കെ നമ്മൾ ജലസേചനം നടത്താറ് ഇങ്ങനെയാണ്. നമ്മുടെ മീൻകുളത്തിലേക്ക് വെള്ളം അടിക്കും, അത് ഓവർഫ്ലോ ചെയ്ത് ഒഴുകിപ്പോകുന്നത് കൊണ്ട് നമ്മൾ തെങ്ങ്, വാഴ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് നനയ്ക്കാറുള്ളത്. അപ്പം മീൻകുളം വൃത്തിയാവും ചെയ്യും, പിന്നെ തെങ്ങ്, വാഴ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നന്നായിട്ട് നനയും ചെയ്യും. നല്ല വെള്ളവുമാണ്, വളക്കൂറുള്ള വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീൻകുളത്തിലേക്ക് വെള്ളമടിക്കലും നമ്മൾ തെങ്ങിനും ഇതിനൊക്കെ ജലസേചനം നടത്തലൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തെങ്ങൊക്കെ നന്നായിട്ട്, അതിൻ്റെ അടുത്തുള്ള തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കലുണ്ട്. കൂടുതലും വളക്കൂറുള്ള വെള്ളം ചെല്ലൽ ഇങ്ങോട്ടൊക്കെയാണ്, അത് നന്നായിട്ട് കായ്ക്കലുണ്ട്. പിന്നെ നമ്മൾ മീൻ, ആരെങ്കിലും മീനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തീറ്റയില്ല എന്നുള്ളതിൽ വിഷമിക്കൊന്നും വേണ്ട. നമ്മളെ വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇതേപോലെ കുഴച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുത്താൽ മതി. അവർക്ക് നന്നായി ഭക്ഷിക്കുകയും ചെയ്യും, നല്ല ഭക്ഷണമാണ്. നമ്മളിങ്ങനെയൊക്കെയാണ് അവർക്ക് തീറ്റ കൊടുക്കാറുള്ളത്. ഇതിൽ കുറേ ഐറ്റംസ് മീനുകളുണ്ട്. ഗൗരാമി നല്ലൊരു കളർ മീനുണ്ട്, പച്ച. പിന്നെ കാർപ്പ്, കോഴി കാർപ്പ്. പിന്നെ തിലോപ്പിയാണ് കൂടുതലായിട്ട് പെറ്റ് പെരുകിയിട്ടുള്ളത്. പിന്നെ കരിമീനുണ്ട്. പിന്നെ നമ്മൾ വളർത്തുന്ന മീനായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ വിശ്വാസമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളതിൽ നിന്ന് പിടിച്ച് കഴിക്കാറുണ്ട്. വിൽക്കാറൊന്നുമില്ല, പക്ഷെ നമ്മൾ വിറ്റിട്ടുള്ളത് കളർ മീനാണ്. കോഴിക്കാർപ്പ്, കാർപ്പ്, ഗൗരാമി അങ്ങനെയുള്ള മീനുകളാണ് നമ്മൾ വിൽപ്പന നടത്തിയിട്ടുള്ളത്. പിന്നെ ചെറിയ മീനുകളൊക്കെ നമ്മൾ കുഞ്ഞു പ്രായത്തിലൊക്കെ ആദ്യമൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ സീസണൊക്കെ പോയി, ഇപ്പോൾ ആർക്കും മീൻ വളർത്താനൊന്നും താല്പര്യമില്ലാത്ത മട്ടാണ്. ഇപ്പോഴൊക്കെ ഇത് എല്ലാവരും നിർത്തി വച്ചിരിക്കുന്നു. എന്നാലും നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നല്ല രീതിയിൽ, അതേ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ കുളവായൊക്കെ ഉണ്ടായത് കൊണ്ട് ഇവർക്ക് പിന്നെ വലൻ്റെ ആവശ്യമില്ല. മറ്റേത് കൊക്കുകളും മറ്റേത് മറിച്ചൊക്കെ വന്ന് തിന്നു. അപ്പോൾ അതാണ് കുളവായൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം അടിച്ചത് കൊണ്ടാണ് മീനുകളൊന്നും പൊങ്ങി വരാത്തത്. ഒരു ഭയപ്പെട്ടിട്ട് ഇതിന് നിറയെ മീനുകളുണ്ട്. പിന്നെ തീറ്റ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്താലും പിന്നെ താഴെ തിന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണെന്ന് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ കുളം കണ്ടിട്ട് നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്തോ മുറ്റത്തൊരു മീൻകുളം എന്നുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ട്, അതിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പാസ്സായി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇവർക്ക് തന്നെ പറയാനുള്ളത്. എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.